നമസ്കാരം. വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷന് സമീപം സ്കൂട്ടറിൽ യാത്ര ചെയ്ത ദമ്പതിമാരുടെ ജീവനെടുത്തത് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും ഡ്രൈവറുടെ അശ്രദ്ധയും. പിന്നിൽ നിന്ന് വന്ന സ്വകാര്യ ബസ്സിടിച്ചാണ് സ്കൂട്ടർ യാത്രക്കാരെ ദമ്പതികൾ മരിച്ചത്. കക്കോടി കിഴക്കുമുറി കരമംഗലത്താഴം നിച്ചുളിപ്പൊയിൽ ഷൈജു, ഭാര്യ ജീമ എന്നിവരാണ് മരിച്ചത്. രണ്ട് സ്വകാര്യ ബസ്സുകൾക്കിടയിലൂടെയാണ് സ്കൂട്ടർ സഞ്ചരിച്ചത്. മുന്നിലുണ്ടായിരുന്ന സ്വകാര്യ ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ അമിത വേഗത്തിലെത്തിയ പിന്നിലുണ്ടായിരുന്ന ബസ് പെട്ടെന്ന് ഇടിച്ചു കയറുകയായിരുന്നു. സ്കൂട്ടറിലുണ്ടായിരുന്ന രണ്ടുപേരും തൽക്ഷണം മരിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരനാണ് മരിച്ച ഷൈജു. മറ്റൊരു ബൈക്ക് യാത്രക്കാരനായ പാലത്ത് ഊട്ടുംകുളം വയൽ വീട്ടിൽ വിനുവിനെ ഗുരുതരമായ പരിക്കുകളോടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രണ്ട് ബസ്സുകളിലുമായി യാത്ര ചെയ്ത 5 പേർക്ക് പരിക്കുണ്ട്. പിന്നിൽ വന്ന ബസ്സിലെ ഡ്രൈവറുടെ 1 നിമിഷത്തെ അശ്രദ്ധയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ബസ് ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഇവർ അറിയിച്ചു. രാവിലെ 8:55 അപകടം. അപകടത്തെ തുടർന്ന് ദേശീയപാതയും ബാലുശ്ശേരി റോഡും 2 മണിക്കൂർ ഗതാഗത കുരുക്കിലായി. രണ്ട് സ്വകാര്യ ബസ്സുകൾ മത്സരിച്ച നഗരത്തിലേക്ക് യാത്ര പോകുന്നതിനിടയിലാണ് അപകടം. വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷൻ കഴിഞ്ഞ് മലാപ്രമ്പ് ഭാഗത്തേക്ക് തിരിഞ്ഞ് ബൈപ്പാസ് വഴി പോകുന്നതിനിടയിൽ മുന്നിൽ സഞ്ചരിച്ച സോപാനം ബസ് ബൈപ്പാസ് ഡിവൈഡറിന് സമീപം വേഗം കുറച്ചു. ഇതേസമയം പിന്നിൽ സഞ്ചരിച്ച സ്കൂട്ടർ യാത്രക്കാരും ബൈക്കും വേഗം കുറയ്ക്കുന്നതിനിടയിൽ അമിത വേഗത്തിൽ വന്ന തിരവോണം ബസ് സ്കൂട്ടറും ബൈക്കും ചേർത്ത് മുന്നിലെ ബസ്സിന് പിന്നിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുന്നിലെ ബസ് 10 അടി മുന്നോട്ട് നീങ്ങി. രണ്ട് ബസ്സുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് ഗുരുതരമായി പരിക്കേറ്റ ദമ്പതിമാരെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ മരണം സംഭവിച്ചിരുന്നു. രണ്ട് ബസ്സിനും ഇടയിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരായ ദമ്പതികൾ ബസ്സിന്റെ ഗ്രില്ലിൽ കുടുങ്ങിയായിരുന്നു. ബൈക്ക് യാത്രക്കാരൻ പുറത്തേക്ക് തെറിച്ചു വീണു. ബഹളം കേട്ട് യാത്രക്കാരും സമീപത്തെ വീട്ടുകാരും എത്തി ഇടിയേറ്റ ബസ് നീക്കിയാണ് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബസ് ഡ്രൈവറെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. മുന്നിലുണ്ടായിരുന്ന സ്വകാര്യ ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ പിന്നിലുണ്ടായിരുന്ന ബസ് പെട്ടെന്ന് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും പറഞ്ഞു. അതിനിടെ അപകടത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മുൻപിലുണ്ടായിരുന്ന സ്വകാര്യ ബസ്സിലെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അപകടത്തിന്റെ ഭീകരത ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തൊട്ടുപുറകിൽ ബസ് വരുന്നത് കണ്ട് ജീമ തിരിഞ്ഞു നോക്കുന്നതും പിന്നാലെ ബസ് ഇടിച്ചു കയറുന്നതും ദൃശ്യങ്ങളിൽ കാണാം.